Hi dear friends, welcome to our YouTube channel Aroma Taste Buds. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഈദ് ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഒരു റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മീൻ പിക്കിൾ ഉണ്ടാക്കാൻ പോവാം. ഇത് കുറച്ച് മത്തിയ, അര കിലോ മത്തിയ. അപ്പം അതിൻ്റെ മീൻ പിക്കിള് ഞാൻ ഈ ചാനലിനകത്ത് മീൻ പിക്കിള് കാണിച്ചിട്ടില്ല. അപ്പം ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഏത് അച്ചാറിനെ മാറ്റി നിർത്തുന്ന ഒരു അച്ചാറാണ് മീൻ അച്ചാറെന്ന് പറഞ്ഞാൽ. അത് ഏത് തരം മീനായാലും ട്യൂണ ആയാലും നെയ്മീനായാലും ഈ എന്താ ചെറിയ മത്തിയാണെങ്കിലും ഒക്കെ ടേസ്റ്റ് ഉള്ളതാണ്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് നമുക്ക് അച്ചാറുണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇവിടെ ഞാൻ പൊളിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അതാത് സമയത്ത് ചേർക്കേണ്ട സമയത്ത് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യമേ നമുക്ക് മീനൊന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് വെട്ടിക്കഴുകി വിനാഗിരി ഉപ്പുമിട്ട് നല്ലതുപോലെ വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്ത മീനാണ്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് കുറച്ച് പൊടികൾ മസാലപ്പൊടികൾ ഇട്ടാൽ നമ്മളിത് മാരിനേറ്റ് ചെയ്തൊരു 10-15 മിനിറ്റ് വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് വറക്കണം. വറുത്തിട്ട് വേണം നമുക്കിത് അച്ചാറുണ്ടാക്കാം, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മീൻ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് കുറച്ച് പൊടികൾ ചേർക്കുന്നത് ഇപ്പോൾ കാണിച്ചു തരാം. അതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇനി മുളക് പൊടി നമ്മൾ ചേർക്കുന്നുണ്ട് പിക്കിള് ഇടുമ്പം. പിന്നെ അതിനകത്തോട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്. ഇപ്പോൾ കുറച്ച് ഉപ്പിട്ടാൽ മതി ജസ്റ്റ് ഒന്ന് മീനെ പിടിക്കാൻ. അത് കഴിയുമ്പോൾ നമ്മൾ അച്ചാറുണ്ടാക്കുമ്പോൾ നമ്മൾ അധികം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ കൈ വെച്ച് തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു 15 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെക്കാം. ഇപ്പം മീനേൽ ഈ മസാലയൊന്നും പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വേണം നമുക്ക് ഈ മീനൊന്ന് വറുത്തെടുക്കാൻ. മസാല എല്ലായിടത്തും പിടിച്ചൊന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. നമ്മൾ അടുപ്പത്ത് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ഫ്രൈ പാന്. നമ്മൾ എന്നിട്ട് ഈ മീനെല്ലാം വറുത്ത് പോരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഏത് എണ്ണയിലും വേണമെങ്കിൽ അത് ചെയ്യാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഈ അച്ചാറുണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിലും കുറച്ച് നല്ലെണ്ണയൊക്കെ ചേർക്കാം. പക്ഷേ ഇപ്പം മീൻ മാത്രം വറുത്തെടുക്കുന്നത് കൊണ്ട് നമുക്ക് സൺഫ്ലവർ ഓയിലിനകത്ത് അത് ചെയ്യാം. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പം രണ്ട് ബാച്ചായിട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മീൻ ഇവിടെയുണ്ട്. നമുക്ക് കുറച്ച് കുറച്ചായിട്ടിട്ട് വറുത്ത് കോരാം. ഒത്തിരി ക്രൗഡഡ് ആയിട്ട് ഇടരുത്, കാരണം അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മീൻ നമ്മൾ ഉദ്ദേശിക്കുന്ന വറവ് കിട്ടത്തുമില്ല, നമ്മൾ എണ്ണ എല്ലാം തീരുകയും ചെയ്യും. അപ്പം നമ്മൾ ഉള്ള സ്പേസിൽ ഇട്ട് അതൊന്ന് ജസ്റ്റ് ഡീപ് ഫ്രൈ ആയിട്ട് വറുത്ത് പോരാം. അപ്പോൾ ആദ്യത്തെ ബാച്ച് നമുക്ക് ഇത്രയും മതി. ഇതൊന്ന് വറക്കട്ടെ. വറുത്തിട്ട് ഒരു ഇച്ചിരി ഒരു മൂപ്പായി കഴിയുമ്പം എടുക്കണം. സൂക്ഷിക്കണം ഇത് കരിഞ്ഞു പോകരുത്, കാരണം മൊത്തം നമ്മൾ അച്ചാറിന് പിന്നെ ഒരു രുചി വരും. അപ്പോൾ നമ്മൾ കൂടെ തന്നെ ഇരുന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിം ആയിട്ടേക്കുന്നത് ആ ചെറിയ സിമ്മിൽ ഫ്ലെയിമിൽ തന്നെ കിടന്ന് ഇത് മൂക്കട്ട്. ഒത്തിരി ഹൈ ഫ്ലെയിം ഇടരുത്. അപ്പം നമ്മുടെ മീനെല്ലാം ഇവിടെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എണ്ണയ്ക്കകത്തോട്ട് തന്നെ ഞാൻ കൂടുതൽ എണ്ണയൊന്നും ഒഴിക്കുന്ന ഇല്ല, ഇത് മതി. അപ്പോൾ അതിനകത്തോട്ട് ഒരു ടീസ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഉലുവ പൊടി വേണമെങ്കിലും ചേർക്കാം. എന്താ എണ്ണ കുറവായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ എണ്ണ വേണമെങ്കിൽ ചേർക്കാം. ബിക്കോസ് ഈ അച്ചാറിനൊക്കെ നമുക്ക് കുറച്ച് എണ്ണ കൂടുതൽ വേണ്ടേ. അപ്പം ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ അത് ഉലുവ ഒന്ന് മൂക്കുമ്പോഴത്തേക്കിനും നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഒരു വിജയദർശന ഇഞ്ചി എടുക്കുന്നത്, ഇഞ്ചി എടുത്തിട്ടുണ്ട്. തീ ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റുക. എന്നിട്ട് വെളുത്തുള്ളി, വെളുത്തുള്ളിയും രണ്ടായിട്ട് കുറഞ്ഞിട്ടേ ഉള്ളൂ, കൂടുതൽ ചെറുതായിട്ടൊന്നും അരിഞ്ഞിട്ടൊന്നുമില്ല. എന്തായാലും അച്ചാറല്ലേ, എങ്ങനെ കിടക്കുന്നു ആ മഞ്ഞ. അപ്പം ഇത് രണ്ടും കൂടെ യോജിപ്പിച്ച് ഇതിൻ്റെ പച്ചച്ചവണ ഒന്ന് മാറുമ്പോഴത്തേക്കിനും നമുക്ക് ഇതിൻ്റെ അതോട്ട് കറിവേപ്പില ചേർക്കാം. ആവശ്യത്തിന് കറിവേപ്പില ചേർക്കാം, കാരണം അതൊക്കെ ടേസ്റ്റാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇങ്ങനൊന്ന് രണ്ട് ഒന്ന് നുറുക്കിയിട്ടൊക്കെ ഇടാം. അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് പച്ചച്ചോവ, ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചച്ചോവയൊന്ന് മാറുമ്പോഴത്തേക്കിനും നമുക്ക് തീ ഒന്ന് വേണമെങ്കിൽ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ സിമ്മിലോട്ട് മാറ്റിയിട്ട് പൊടികളൊക്കെ ചേർക്കാം. നമ്മൾ ഇച്ചിരി മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുള്ളൂ. ഇതിൻ്റെ അകത്തും നമുക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും
വിനാഗിരി ഒക്കെ ചേർക്കണം അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് വാർന്നിട്ട് അപ്പം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പച്ചച്ചോ മാറിയിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടി ഇവിടെ ചേർക്കണം അപ്പം കായം പൊടിയായിട്ടാണ് ഞാനിവിടെ ചേർക്കുന്നത് ഒരു ഒരു ടീസ്പൂൺ കായപ്പൊടി വേണമെങ്കിൽ ചേർക്കാം നല്ല ടേസ്റ്റായി ഇവിടെ അച്ചാറിനൊക്കെ കായവും ഉലുവയൊക്കെ ചേരുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞത് അപ്പം അതും കൂടെ ചേർത്തിട്ട് നമുക്കൊരു മൂന്നാല് ടേബിൾ സ്പൂൺ വിനീഗർ വിനീഗർ ഇവിടെ ചേർക്കാം വിനീഗർ ഒന്ന് തിളക്കട്ടെ നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് മീൻ ചേർക്കാം ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന മീൻ ചേർക്കാം ഇതൊന്ന് തിളക്കട്ടെ ഇതിനൊരു ടിപ്പാണ് ഒരു ഹാഫ് ടീസ്പൂൺ പഞ്ചസാര ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതും കൂടെ നല്ലതുപോലെ ചേർത്ത് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് കഴിയുമ്പം തിളച്ച് കഴിയുമ്പം നമുക്ക് ഇതിനകത്തോട്ട് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന മീൻ കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം സാവകാശത്തിൽ ചെയ്യണം കാരണം മീൻ പൊടിയരുത് ഇനി മസാല ഈ അച്ചാറിൻ്റെ അരപ്പ് എല്ലായിടത്തും മീനേലെ എത്തത്തക്ക രീതിയിൽ വേണം നമ്മളൊന്ന് യോജിപ്പിക്കാൻ എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇത് ഇതിൻ്റെ അകത്ത് ഒന്ന് കടന്നു കഴിയുമ്പോൾ നമുക്ക് ചെയ്യാം ഓഫ് ചെയ്യാം നല്ലതുപോലെ ഇത് അടി ചേർത്ത് യോജിപ്പിക്കണം ഇനി മീൻ പൊടിയോന്നൊന്നും പേടിക്കണ്ട കാരണം നമ്മൾ ഓൾറെഡി ഇത് മീൻ വറുത്തതാണല്ലോ ഇതൊന്ന് ആറിക്കഴിയുമ്പോൾ നമുക്ക് നല്ല ഗ്ലാസ് കണ്ടെയ്നറിനകത്ത് അടച്ച് മാറ്റി വെക്കാം ഫ്രിഡ്ജിനകത്തൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ നല്ല ഡ്രൈ ആയിട്ടാണല്ലോ മീനെല്ലാം വറുത്ത് കോരിയത് അപ്പം എണ്ണമയം കുറച്ച് സ്വല്പം പോലും ഇല്ല ഇതിൻ്റെ അകത്ത് അപ്പോൾ നമുക്കിത് ഇനിയും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം അപ്പം അത്രേ ഉള്ളൂ നമ്മൾ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കഴിയുമ്പം തീയാണ് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുക അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ മത്തി അച്ചാർ ഇവിടെ റെഡിയായിട്ടുണ്ട് ഇത് മാത്രം മതി ചൂട് ചോറിൻ്റെ കഴിക്കാൻ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ തൈരും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ആ ഊണ് പിന്നെ പറയണ്ട ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഈ റെസിപ്പി ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത ഒരു നല്ല റെസിപ്പി ആയിട്ട് കാണുന്നതുവരെ നന്ദി